നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ യു ഡി എഫിനെതിരെ പരിഹാസവുമായി കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീൽ രംഗത്തെത്തിയത്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരിക്കുന്നു യു ഡി എഫ് ക്യാമ്പിൽ. ചെളി വാരിയറുകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും എതിർ സ്ഥാനാർത്ഥിയെ ഫിറോസിനെതിരെ പരോക്ഷമായി ട്രോളുകയും ചെയ്യുന്നുണ്ട് ജലീൽ. ഓഫറുകളുടെ ബമ്പർ പ്രഖ്യാപിച്ചവരുടെ പൊടി പോലും ഇനി കണ്ടെന്ന് വരില്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാ പ്രതിലോമകാരികളും മതരാഷ്ട്രവാദികളും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ കോമരകളും ഒരുമിച്ച് പണ നയിച്ചിട്ടും തവനൂരിൽ ഇടതുപക്ഷം നേടിയ അതിഗംഭീര വിജയം അവിസ്മരണീയമാണ്. ബി ജെ പിയും ജമായത്ത് ഇസ്ലാമിയും എസ് എൻ ഡി പിയും എല്ലാം പരസ്പരം തോളിൽ കൈയിട്ടാണ് അങ്കത്തട്ടിൽ ലീഗിനും കോൺഗ്രസിനുമൊപ്പം നിലയുറപ്പിച്ചത്. എല്ലാവരും ചേർന്ന് 18 അടവ് പയറ്റിയിട്ടും എൽ ഡി എഫിന് മുട്ടുകൊത്തിക്കാൻ കഴിയാതെ പോയത് സത്യം ഏത് പക്ഷത്താണെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പ്രലോഭനങ്ങളും കള്ളപ്രചരണങ്ങളും തിമിർത്താടിയ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മിന്നും ജയം സമ്മാനിച്ച എല്ലാ ഓരോരുത്തരെയും നേരിൽ കണ്ട് നന്ദി പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും കോവിഡ് മഹാമാരിയുടെ വ്യാപനം തീർത്തും ഭീതിമയമായ ചുറ്റുപാടിൽ അതിന് സാധ്യമാകാതെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കുമെന്നും കരുതുന്നു. മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമിക വിരുദ്ധനെന്ന് എന്നെ മുദ്രകുത്തിയപ്പോൾ ഹിന്ദു വർഗീയവാദികൾ ഞാനൊരു ഹൈന്ദവ ശത്രുവാണെന്ന് കട്ടായം പറഞ്ഞത്. മാനവികതയ്ക്ക് എതിർ നിൽക്കുന്നവർ ഏത് മതപക്ഷത്തായാലും പല്ലും നഖവും ഉപയോഗിച്ച് ഇക്കാലം അത്രയും എതിർത്തിട്ടുണ്ട്. എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സങ്കുചിത ആശയങ്ങളോട് എതിർപ്പ് അവസാനിപ്പിക്കുമെന്ന പ്രശ്നമേയില്ല. വിവേകികളിൽ അർപ്പിതമായ ചരിത്ര ധർമ്മമാണത്. പൂർവോപരി കരുത്തോടെ പ്രസ്തുത ദൗത്യം തുടരുക തന്നെ ചെയ്യും. അത് ആരോടെങ്കിലുമുള്ള എതിർപ്പായി കരുതരുത്. എന്റെ നിലപാടായി കണ്ടാൽ മതി. തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പരിവാരങ്ങൾ നടത്തിയ നുണപ്രചാരണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വഴിമാറി സഞ്ചരിച്ച സഹോദരി സഹോദരന്മാരുണ്ടാകാം. വൈകിയാണെങ്കിലും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിൽ ഒരാളായി എന്നും വിളിപ്പുറത്ത് ഞാനുണ്ടാകും. മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. വാഗ്ദാനങ്ങളുടെ പെരുമല സമ്മാനിച്ച് മോഹിപ്പിച്ചവർ കളം കാലിയാക്കി സ്ഥലം വിട്ടുകഴിഞ്ഞു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരിക്കുന്നു യു ഡി എഫ് ക്യാമ്പ്. ഓഫറുകളുടെ ബമ്പർ പ്രഖ്യാപിച്ചവരുടെ പൊടി പോലും ഇനി കണ്ടില്ലെന്ന് വരില്ല. ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നില്ലല്ലോ അവയൊന്നും. അത് പക്ഷേ യഥാസമയം മനസ്സിലാക്കാൻ ചിലർക്കെങ്കിലും കഴിയാതെ പോയി. പതിവ് പോലെ യു ഡി എഫ് ക്യാമ്പിൽ ചെളി വാരിയറിലുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി എത്രയൊക്കെ വൈകൃതങ്ങളാണാവോ കാണാനിരിക്കുന്നത്. സത്യത്തിന്റെ വെളിച്ചം പരക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ നിഗൂഢതയുടെ മാളങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് അസഭ്യവർഷം നടത്തുന്നത് കാലം കരുതിവെച്ച കാവിനീതിയല്ലാതെ മറ്റെന്താണ്? സഖാവ് പിണറായി വിജയൻ എന്ന ചങ്കറുപ്പുള്ള ക്യാപ്റ്റൻ നായകത്വത്തിന്റെ എൽ ഡി എഫ് നേടിയ കണ്ണം ചീപ്പിക്കുന്ന വിജയം കെങ്കേമമായി ഇന്ന് സന്ധിക്ക് സ്വന്തം വീടുകളിലും പരിസരങ്ങളിലും പ്രകാശം വിതറിയും മധുരം പങ്കുവെച്ചും ലോകമെങ്ങുള്ള മലയാളികൾ ആഘോഷിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന ആഹ്ലാദാരവങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തവനൂർ മണ്ഡലത്തിലെ നല്ലവരായ ജനങ്ങളും കക്ഷിഭേദമന്യേ പങ്കുചേരുക. ഇത്തരത്തിൽ എല്ലാവർക്കും നല്ല മറുപടിയുമായാണ് ജലീലിന്റെ വരവ്. ലോകായുക്ത വിധിയെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നെങ്കിലും തിരഞ്ഞെടുപ്പിലൂടെ മിന്നുന്ന വിജയം കാഴ്ചവെച്ച ജലീൽ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നത് ജനങ്ങൾ ആകാംക്ഷയുടെ മുൾമുനിൽ നിർത്തുന്നുണ്ട്. പക്ഷെ ഇനിയൊരു തീരുമാനം എടുക്കുമ്പോൾ എന്തായാലും 2 തവണ ആലോചിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.